ഇന്നലെയായിരുന്നു സിനിമാ നടനായ ടി പി മാധവന്റെ മരണം. അവസാന നാള് വരെ തന്റെ മകനെയും ഭാര്യയും ഒക്കെ പിരിഞ്ഞു താമസിച്ച വ്യക്തിയെ ആരും തന്നെ തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല. ഗാന്ധിഭവനിലെ അന്തേവാസിയായിട്ടാണ് മരണം സംഭവിച്ചത്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടെന്ന് തന്നെയാണ്. മകനാവട്ടെ ബോളിവുഡിലെ പ്രശസ്ത സംവിധായകൻ കൂടിയായ രാജാ കൃഷ്ണമേനോനാണ്. എന്നാൽ ഇപ്പോഴത്തെ അന്തരിച്ച മലയാള നടൻ ടി പി മാധവന്റെ പൊതുദർശന വേദിയിലെത്തി മകളും മകനും. മകനായ രാജകൃഷ്ണമേനോനും മകൾ ദേവികയുമാണ് അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേദിയിലെത്തിയത്. അച്ഛൻ നിന്ന് അകന്നു കഴിയുകയായിരുന്നു മകളും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ. അച്ഛനെ താൻ ജീവിതത്തിൽ ആകെ കണ്ടിട്ടുള്ളത് രണ്ടേ രണ്ടു വട്ടം തന്നെയാണ്. എന്റെ അമ്മയാണ് തന്നെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് വളർത്തിയെന്ന് രാജകൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ജന്മം നൽകിയ അച്ഛനായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മകനും മകളും ആ വേദിയിലേക്ക് എത്തിയത്. മകളെ കൂടാതെ ടി പി മാധവന്റെ സഹോദരങ്ങളും വേദിയിലുണ്ടായിരുന്നു. വീടുമായും കുടുംബവുമായും അകന്നു കഴിഞ്ഞിരുന്ന ടി പി മാധവന്റെ വാർദ്ധക്യകാലം യാതന നിറഞ്ഞു തന്നെയായിരുന്നു. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പേർ അനുശോചനമൊക്കെ അറിയിച്ച് രംഗത്ത് വന്നു. എന്നാൽ ടി പി മാധവന്റെ ഏറ്റവും അവസാനത്തെ ഒരു ആഗ്രഹമായിരുന്നു മോഹൻലാലിനെ നേരിട്ട് കാണുമെന്ന്. മോഹൻലാലിനെ ഒരു മകനെ പോലെയാണ് ടി പി മാധവൻ കണ്ടത്. എന്നാൽ ആ ഒരു ആഗ്രഹം പോലും ബാക്കി നിർത്തിക്കൊണ്ടാണ് ടി പി മാധവന്റെ യാത്ര. ചില താരങ്ങൾക്കെതിരെയൊക്കെ രൂക്ഷ വിമർശനങ്ങളും ആരാധകർ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മമ്മൂട്ടിക്കെതിരെ. ജീവിച്ചിരുന്നപ്പോൾ ഈ ഗാന്ധിഭവനിലാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരിക്കൽ പോലും വന്നു കാണാത്ത വ്യക്തികളാണ് പലരും ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരുന്നത്. നാണമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് മലയാളികളടക്കം രംഗത്ത് വരുന്നത്.